കേരളത്തിലെ സംസ്ഥാന വ്യാപക സമരത്തിനൊരുങ്ങി യുഡിഎഫ് സർവേ കല്ലുകൾ പിഴുതെറിഞ്ഞ് പ്രതിഷേധിക്കുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനം യുഡിഎഫിലെ എല്ലാ കക്ഷികളും ഏറ്റെടുത്തു. വിഷയം ചർച്ച ചെയ്യാൻ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് യുഡിഎഫ് ആവശ്യപ്പെട്ടു. കേവലം ഒരു രാഷ്ട്രീയ വിഷയം എന്നതിനപ്പുറം കേരളയിൽ ഒരു ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റാനാണ് യുഡിഎഫ് നീക്കം. വിഷയത്തിൽ നിയമസഭയെ വിശ്വാസത്തിലെടുക്കാതെ മുഖ്യമന്ത്രി പൗരപ്രമുഖരുടെ യോഗം വിളിക്കുന്നത് സഭയോടുള്ള അവഹേളനമെന്നാണ് യുഡിഎഫ് വാദം. സർവേക്കല്ലുകൾ പിഴുതെറിയാൻ തന്നെയാണ് മുന്നണിയുടെ തീരുമാനം. ഹൈക്കോടതിയുടെ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടല്ലേ ഗവൺമെന്റ് ഇപ്പോൾ ഈ കല്ലുകൾ സ്ഥാപിക്കുന്നത്? അത് പിഴുതെറിയണമെന്ന് പറഞ്ഞാൽ പിഴുതെറിയുക എന്നുള്ളത് തന്നെ, ഏത് രീതിയിൽ വെച്ചാൽ കൈ കൊണ്ട് പിഴുതെറിയുക, അത്ര തന്നെ. ജനകീയ സദസ്സുകളും സ്ഥിരം സമരവേദികളുമായി പ്രതിഷേധം വ്യാപിപ്പിക്കും. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കുന്ന ലഘുലേഖ യുഡിഎഫ് കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പ്രകാശനം ചെയ്തു. സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധിയും യോഗത്തിൽ ചർച്ചയായി. തരംതാണ രാഷ്ട്രീയം കളിക്കുന്ന ഗവർണർ സ്വയം രാജിവെച്ചൊഴിയണമെന്ന് യുഡിഎഫ് ആവശ്യപ്പെട്ടു. മറുപടി അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ്. മുഖ്യമന്ത്രിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു രാജാവാണ്. ഇതൊക്കെ ഒരു ഗവർണർ, ഒരു ഭരണത്തലവൻ, ഭരണഘടനാപരമായ അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിച്ച പരാമർശങ്ങളാണോ എന്ന് ഗവർണർ ഒന്ന് ചിന്തിക്കണം. അതേസമയം ഇന്നത്തെ യോഗത്തിൽ മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പങ്കെടുത്തില്ല. കക്ഷി നേതാക്കളുടെ യോഗമായതിനാലാണ് ഇരുവരെയും ക്ഷണിക്കാത്തത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.